അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ അങ്ങനെ ഒരു ടൈറ്റിലില് സംസാരിക്കുമ്പോൾ അതിലൊരു വാക്കും കൂടെ ചേരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അനുഭവങ്ങൾ, അനുഭൂതികൾ, ആവിഷ്കാരങ്ങൾ. അങ്ങനെയാകുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കൈവരുള്ളൂ തോന്നുന്നു. കാരണം ഒരു അനുഭൂതിയും ഒരു ശുദ്ധ ശൂന്യസ്ഥലത്ത് നിന്നുണ്ടാകില്ല. ശൂന്യതയിൽ നിന്നൊരിക്കൽ പോലും ഒരു അനുഭൂതി ഉണ്ടാകാൻ സാധ്യല്ല. അപ്പോൾ എല്ലാ അനുഭൂതികളുടെയും പുറകിൽ ഒരു അനുഭവം ഉണ്ടാവും. എഴുത്തുകാരെ സംബന്ധിച്ച് ഈ അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്വന്തം ജീവിത അനുഭവം തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്വന്തം ജീവിതാനുഭവം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് സ്വന്തം ജീവിതാനുഭവമാണ് ഒരു അനുഭൂതിയായിട്ട് മാറി പിന്നീട് അതൊരു ആവിഷ്കാരമായി, കഥയോ കവിതയോ ലേഖനമോ നോവലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആവിഷ്കാരമായിട്ട് മാറുന്നത് എങ്കിൽ അത് വളരെ ശക്തവും തീവ്രമായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഏതൊരു മനുഷ്യനും ഇന്ന് അനുഭവ ദരിദ്രമായ ലോകത്തോടെയാണ് ജീവിക്കുന്നത്. അത്രമേലൊന്നും അനുഭവം ഇന്നത്തെ കാലത്ത് എഴുത്തുകാർക്കില്ല. എങ്കിൽ പോലും ഈ അനുഭവങ്ങൾ എങ്ങനെയാണ് ആവിഷ്കാരമായിട്ടും ഒരു അനുഭൂതിയായിട്ട് മാറണം, പിന്നീട് അതൊരു ആവിഷ്കാരമായിട്ട് മാറുന്നത് എങ്ങനെയാണ്, ഇതിനെ സംബന്ധിച്ച് വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഒന്നും പറയാൻ സാധ്യമല്ല. കാരണം ഒരു അനുഭവം ഒരു എഴുത്തുകാരൻ്റെ മനസ്സിൽ പ്രവേശിക്കുകയും അത് അവിടെ കിടന്ന് ഒരു അനുഭൂതിയായി പരിണമിക്കുകയും പിന്നീട് അതൊരു ആവിഷ്കാരമായി ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, ഒരു നോവൽ അല്ലെങ്കിൽ സംഗീതം, അങ്ങനെ ഏതെങ്കിലും കലയുടെ ഏതെങ്കിലും ഒരു ആവിഷ്കാരമായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ളത് കൃത്യമായി നമുക്കതിനെ വെളിപ്പെടുത്താൻ സാധ്യമില്ല. അങ്ങനെ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. കാരണം ഇതൊരു മാനസികമായ ഒരു രാസപ്രക്രിയയാണ്, ഒരു കെമിസ്ട്രി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇങ്ങനെ മനസ്സിൻ്റെ ഒരു സവിശേഷമായ ഒരു അനുഭവത്തിന്മേൽ സംഭവിക്കുന്ന സവിശേഷമായ രൂപപരിണാമമാണ് അതിനെ ഒരു അനുഭൂതിയാക്കി മാറ്റുന്നത്. ഈ അനുഭൂതി പിന്നീട് ഒരു ആവിഷ്കാരമായിട്ട് മാറുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് അങ്ങനെ വ്യക്തമായി പിന്നെ സംസാരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ MT തന്നെ അനുഭവത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് അച്ഛൻ ലീവിന് വന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി ആരുടെയാണ് എന്ന് വീട്ടിൽ വലിയ തർക്കം സംഭവിക്കുന്നു. അമ്മയുമായിട്ട് പിന്നെ വഴക്കിലേർപ്പെടുന്നു. ഇത് തൻ്റെ ഭർത്താവിൻ്റെ തന്നെ മകളാണോ എന്ന് അവർ സംശയിക്കുന്നു. MT അച്ഛനാണെങ്കിൽ അതൊരു സുഹൃത്തിൻ്റെ മകളാണെന്ന് പറയാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ വീട്ടിൽ വലിയ കലാപമുണ്ടായി. പക്ഷേ ഇതിനിടയ്ക്ക് MT ഈ പെൺകുട്ടിയുമായി, കുട്ടിക്കാലത്താണ്, പെൺകുട്ടിയുമായി കുറച്ചു കാലം ഒത്തൊരുമിച്ച് ജീവിക്കുകയും സ്വന്തം സഹോദരി തുല്യമായൊരു സ്നേഹം MT മനസ്സിലുണ്ടാവുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ പെൺകുട്ടിയെ വീട്ടിൽ നിർത്താതെ അവളെയും കൊണ്ടുപോയി. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം ആ കുട്ടിയെ കണ്ടിട്ടില്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം അവളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അനുഭവം മറ്റൊരു തരത്തിൽപ്പെട്ട അനുഭൂതിയാകുകയും നിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ള ഒരു ലേഖനമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ എത്രയോ വർഷം ഈ ഒരു എഴുത്തുകാരൻ്റെ ഉള്ളിൽ ഒരു അനുഭവം അതിന് വരുന്ന ഒരു മാനസികമായ രൂപപരിണാമം സംഭവിക്കുമ്പോൾ ആ രൂപപരിണാമത്തിനകത്ത് സവിശേഷമായി ചേരുന്ന ചില ഘടകങ്ങളാണ് നമ്മൾ ഈ അനുഭൂതികൾ എന്ന് പറയുന്നത്. ഈ അനുഭൂതിയാണ് ആ അനുഭവത്തെ ഒരു കലയാക്കി, കലാസൃഷ്ടിയാക്കി മാറ്റുന്നത്.
കാരണം ഈ അനുഭൂതി ചേർന്നില്ലെങ്കിൽ ഒരനുഭവം കേവലമായ ഒരു അനുഭവം മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ നിത്യജീവിതം നമ്മൾ ഓരോ ദിവസം എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു, അത് അത്രയൊന്നും സവിശേഷമായ അനുഭവം ആയിക്കൊള്ളുന്നില്ല, ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള അനുഭവം ആയിക്കൊള്ളുന്നില്ല. ഒരു സവിശേഷമായ അനുഭവത്തിന് മനസ്സിൻ്റെ അകത്ത് സംഭവിക്കുന്ന രൂപപരിണാമത്തിൽ വന്നു ചേരുന്ന ഘടകങ്ങളാണ് അതിനെ അനുഭൂതികളാക്കി മാറ്റുന്നത്. പിന്നീട് അതൊരു ആവിഷ്കാരമായിട്ട് മാറുന്നു. ഇപ്പോൾ വയലപ്പള്ളിയുടെ മാമ്പഴം എന്നുള്ള കവിത എഴുതാനുണ്ടായ കാരണം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്തൊരു സഹോദരൻ വയലപ്പള്ളിയുടെ മരിച്ചു പോവാം, അവളുടെ കുട്ടിക്കാലത്ത് ആ സഹോദരൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുള്ള വേദന എത്രയോ വർഷം അയാളുടെ മനസ്സിൽ കിടന്നു. പിന്നീട് വയലപ്പള്ളി അധ്യാപകനായി, ആ അധ്യാപകനായും പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് മാമ്പഴം എന്നുള്ള കവിത വരുന്നത്. മാമ്പഴം എന്നുള്ള കവിത വന്നപ്പോൾ ആ മാമ്പഴം എന്നുള്ള കവിതയിലുള്ള കഥയെ പോലെയല്ല യഥാർത്ഥ കഥ, യഥാർത്ഥ അനുഭവം മറ്റൊന്നാണ്. അപ്പോൾ ഒരു അനുഭവത്തെ അതുപോലെ തന്നെ മാറ്റി തീർക്കലല്ല ചെയ്യുന്നു, ഒരു അനുഭവത്തെ സവിശേഷമായ മറ്റൊരു രൂപത്തിലേക്ക് മനസ്സ് മാറ്റി തീർക്കുന്നതിനെയാണ് നമ്മൾ ഈ അനുഭൂതിയിൽ കൂടിക്കലരുക എന്ന് പറയുന്നത്. ഇങ്ങനെ കൂടിക്കലരുന്ന അനുഭൂതിയാണ് അതൊരു സവിശേഷമായ സാഹിത്യകൃതിയായിട്ട് മാറുന്നത്. ഇപ്പോൾ ജിൻവാൽജിൻ്റെ കഥ നമുക്കറിയാം അല്ലേ, ബിഷപ്പ് പാവങ്ങൾ നോവലില് ഒരു ബിഷപ്പ് ഒരു കള്ളനോട് പെരുമാറുന്ന എങ്ങനെയാണ്, നമ്മളെല്ലാം കണ്ട് ശീലിച്ച നിത്യജീവിതത്തിൽ നമ്മൾ കണ്ട് ശീലിച്ച എത്രയോ ബിഷപ്പുമാരുണ്ട്, ഇവിടെയൊക്കെ പെരുമാറ്റം നമുക്കറിയാം. ഒരു ബിഷപ്പ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ഒരു ബിഷപ്പ് ഒരു കള്ളനോട് പെരുമാറുന്ന പെരുമാറ്റം പിന്നീട് ആ മനുഷ്യനെ ജീവിതത്തിലുടനീളം ഒരു നേർവഴിക്ക് നയിക്കാൻ തക്കതായിട്ടുള്ള ഒരു ഒരു പ്രത്യേക ഒരു സവിശേഷമായ ഒരു ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത്. അതോടുകൂടി അതുവരെയുള്ള ഒരു 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 കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ആവട്ടെ, ഒരു മനുഷ്യനെ ലോകത്ത് നമുക്ക് നിരന്തരം കണ്ടുപരിചയമുള്ള ഒരു വ്യക്തിത്വത്തെ അതുപോലെ തന്നെ ആവിഷ്കരിക്കാതെ ആ വ്യക്തിത്വത്തിൽ മനുഷ്യസഹജമായ സ്നേഹമോ കരുണയോ ദയയോ അങ്ങനെയുള്ള എല്ലാ മാനുഷികമായ സവിശേഷ വികാരങ്ങൾ കൂടിക്കലർന്ന് അതിൽ അതുവരെ നിലനിന്നിരുന്ന അതിൻ്റെ പ്രകൃതത്തിൽ നിന്നും മാറി മറ്റൊരു സവിശേഷ രൂപത്തിലേക്ക് മാറിത്തീരുമ്പോഴാണ് അത് ഒരു അനുഭൂതിപരമായ ഒരു ആവിഷ്കാരമായിട്ട് മാറുന്നത്. ഇതാണ് സാഹിത്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതിനെ അങ്ങനെ വളരെ ശാസ്ത്രീയമായി വിശദീകരിക്കാനൊന്നും സാധ്യമല്ല. ഇപ്പോൾ നെരൂദ എന്നുള്ള കവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നെരൂദ ചിലിയിലെ കവിയാണ്, നൂറ്റാണ്ടിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് നെരൂദ. നെരൂദ ചിലിയിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കൊപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുമ്പോൾ നെരൂദയ്ക്ക് ഇരിക്കാൻ നേരമില്ല. പല സ്ഥലങ്ങളിലും നെരൂദയെ കവിത വായിക്കാൻ ദിവസവും എത്രയോ മണിക്കൂറോളം നെരൂദയ്ക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ നെരൂദയുടെ വീടിന് മുമ്പിൽ കാറ് വന്നു. ആ കാറിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കവി ഞങ്ങൾക്കൊപ്പം വരണം, ഒരു മീറ്റിങ്ങിൽ കവിത വായിക്കണം, സംസാരിക്കണം. ക്ഷീണിതനാണെങ്കിൽ നെരൂദ കൂടെ ചെല്ലുകയാണ്. ഈ കാറ് കുറദൂരം പോയി ചെന്നു ഒരു ഇടുങ്ങിയ വഴിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പീടിക, ഒരു പെട്ടിക്കട എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പീടിയയുടെ മുറിയിൽ വന്നു, ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ആശങ്കയായി. കാരണം അതുവരെ കവിത വായിച്ചതും നെരൂദ സംസാരിച്ചതും കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ പ്രബുദ്ധരായ മനുഷ്യർക്കിടയിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കിടയിലാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഖനിത്തൊഴിലാളികളാണ്, 40-50 വരുന്ന ഖനിത്തൊഴിലാളികൾ, ഒറ്റ നോട്ടത്തിൽ തന്നെ നിരക്ഷരരായ വളരെ പാവപ്പെട്ട സാധുക്കളായ ഖനിത്തൊഴിലാളികൾ, അഴുക്കും മെഴുക്കും പുരണ്ട് ഏതാണ്ട് ശിലകളെപ്പോലെ ഇരിക്കുന്ന കുറച്ച് മനുഷ്യർ. അദ്ദേഹം ആകെ അമ്പരന്ന് പോയി, ഇവർക്ക് മുമ്പിൽ ഞാൻ എന്താ വായിക്കണം, ഇവർക്ക് എങ്ങനെയാണ് കവിത മനസ്സിലാകാം. അങ്ങനെ വല്ലാത്തൊരു ആശങ്കയോടെ അദ്ദേഹം ആദ്യത്തെ കവിത വായിച്ചു. വല്ലാത്തൊരു നിശബ്ദതയാണ്, ആരും സംസാരിച്ചില്ല. അടുത്ത കവിത വായിച്ചു, പിന്നെയും കവിത വായിച്ചു. ഓരോ കവിത വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അതിനിശബ്ദമായ ആ രംഗത്ത് അദ്ദേഹം ആ പുസ്തകത്തിലെ എല്ലാ കവിതകളും വായിച്ചു തീർന്നു. ഇത് വായിച്ചു തീർന്നപ്പോൾ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ശിലകളെ പോലിരിക്കുകയാണ്, പലരുടെയും കണ്ണും നിറഞ്ഞു. അതിലൊരു ഖനിത്തൊഴിലാളി ഇറങ്ങി വന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ ഈ കവിയെ നിരൂധിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയപ്പെട്ട കവി ഞങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ ജീവിതം
ഇത്രമേൽ പച്ചയായി, ഇത്രമേൽ യാഥാർത്ഥ്യമായി ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇതാണ് നിരുദാനുഭവത്തെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ ഒരു യാഥാർത്ഥ്യത്തെ അതുപോലെ ആവിഷ്കരിക്കലല്ല, ഒരു യാഥാർത്ഥ്യത്തെ സവിശേഷമായ മാനവിക മൂല്യങ്ങൾ കൂടിക്കലർന്ന് അതിന് മറ്റൊരു രൂപം കൈവരുമ്പോഴാണ് അത് അനുഭൂതിയായിട്ട് മാറുകയും ഈ അനുഭൂതി ഒരു നല്ല ആവിഷ്കാരമായിട്ട് മാറുകയും ചെയ്യുന്നത്. അതിന് കൂടുതൽ പിന്നെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക, വായിക്കുക, പഠിക്കുക. ഇന്ന് നമ്മുടെ സാഹിത്യലോകം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് പ്രിയങ്കരനായ കവി അഗസ്റ്റിൻ കുട്ടനല്ലൂരാണ്. അദ്ദേഹം നമുക്ക് പകർന്നു തന്ന അറിവുകളും അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ചേർന്ന് നിൽക്കുന്ന മനസ്സിനും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ സാഹിത്യലോകം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത സാഹിത്യലോകത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.